ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ തളർത്തുന്ന തരത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നാം അസ്വസ്ഥരാകാറുണ്ട്. അതിനാൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഇത് അവസാനം വരെ കേൾക്കുക. തീർച്ചയായും ഇന്ന് തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. വിശ്വസിക്കുക, നിങ്ങൾ അത്ഭുതം കാണും. ദൈവവചനം ഇപ്രകാരം പറയുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇന്ന് പല മേഖലകളിലും നാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് മേഖലയിലാണോ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ആ മേഖലയിൽ അപ്രതീക്ഷിതമായി പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നു, നമ്മുടെ ശക്തി ചോർന്നു പോകുന്നു. നമ്മുടെ പ്രവർത്തന മേഖലയിലോ, നമ്മുടെ ബിസിനസ് മേഖലയിലോ, നമ്മുടെ പഠന മേഖലയിലോ, നമ്മുടെ കുടുംബജീവിതത്തിലോ, വൈവാഹിക ജീവിതത്തിലോ, ഏത് ജീവിതത്തിലായിക്കോട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലോ, നാം എന്തിലാണ്, ഏതിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്? നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. നമ്മുടെ പ്രതീക്ഷ എവിടെയാണ്? നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കഴിവുകളിലാണോ, നമ്മുടെ ജോലിയിലാണോ? നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കുടുംബാംഗങ്ങളിലാണോ? നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ഭർത്താവിലോ, ഭാര്യയിലോ, മക്കളിലോ ആണോ? നമ്മുടെ പ്രതീക്ഷ നമ്മുടെ ബിസിനസ്സിലോ, വരുമാന മാർഗത്തിലോ ആണോ? നമ്മുടെ പ്രതീക്ഷ നമ്മുടെ സമ്പത്തിലോ, നമ്മുടെ ആരോഗ്യത്തിലോ ആണോ? ഏതാണ്, എവിടെയാണ് നാം പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്? ആ പ്രതീക്ഷകൾ തകരുമ്പോൾ എന്താണ് നമ്മിൽ സംഭവിക്കുക? നമുക്ക് ഭയവും ഉത്കണ്ഠയും വിഷമവും സങ്കടവും വേദനയും നിരാശയും സംഭവിക്കുന്നു. ഇതാണ് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3:17-19 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻ കൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസം, താൻ ചെയ്തെടുക്കുന്ന കൃഷിയിൽ തൻ്റെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. കാലത്തും വൈകിട്ടും അതിനെ നനച്ച് വളമിട്ട് അതിനെ ഒരുക്കി വെട്ടിയൊരുക്കി അത് കൂടുതൽ ഫലം കായ്ക്കുവാൻ ആ കൃഷിക്കാരൻ ദിവസേന ബന്ധപ്പെടുന്നു. പക്ഷേ ഒരു ദിവസം ആ കൃഷിക്കാരൻ അറിയുന്നു, ഞാൻ ദിവസവും വെള്ളമൊഴിച്ച് വളമിട്ട് കാത്തു പരിപാലിച്ചത് ഒരു ദിവസം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും ഇത് സംഭവിക്കാം. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശക്തി, അയാളുടെ ബലം, അയാളുടെ പ്രതീക്ഷ തൻ്റെ കൃഷിയിലാണ്. തൻ്റെ വരുമാനം കൃഷി മാർഗത്തിലൂടെയാണ് അവരുടെ വരുമാനം വരുന്നത്. ഇത് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഇത് ഇല്ലാതാകുന്നു എന്ന് നാം ചിന്തിക്കുക, എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ? അദ്ദേഹം വർഷങ്ങളോളം പ്രതീക്ഷ അർപ്പിച്ച് വലിയ ലാഭം കൊയ്യാം,
നന്മ കൊയ്യാം എന്ന് പ്രതീക്ഷ അർപ്പിച്ച് തൻ്റെ അധ്വാനം, തൻ്റെ ആരോഗ്യം, തൻ്റെ കഴിവുകൾ, തൻ്റെ ബുദ്ധി, തൻ്റെ സാമ്പത്തികം എല്ലാം അതിന് ചിലവാക്കി ഒരു ദിവസം അതെല്ലാം തനിക്ക് നഷ്ടമാകുന്നു എന്ന് അറിയുമ്പോൾ ആ കൃഷിക്കാരൻ്റെ അവസ്ഥ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമുക്കും ഈ അവസ്ഥ ഉണ്ടായിക്കൂടുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നു. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നാം ഇന്ന് ബുദ്ധിമുട്ടുന്നു. എന്നാൽ ഈ ലോകത്തിൽ നാം വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സകലതും നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാലും, നമ്മിൽ നിന്ന് അപ്രത്യക്ഷപ്പെട്ടാലും, നമ്മിൽ നിന്ന് ഇല്ലാതായാലും, നമ്മിൽ നിന്ന് അകന്നു പോയാലും, കർത്താവിൽ ആശ്രയിക്കുക. വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കും. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നു, എൻ്റെ അധ്വാനം എല്ലാം സകലതും നഷ്ടമായാലും, എൻ്റെ പ്രതീക്ഷകൾ സകലതും തകർന്നു പോയാലും, എൻ്റെ കർത്താവായ ദൈവത്തിൽ, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഇതിൽ കൂടുതൽ നാം എന്തിന് വിഷമിക്കണം? കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. കർത്താവായിരിക്കട്ടെ നമ്മുടെ ബലം, കർത്താവായിരിക്കട്ടെ നമ്മുടെ വിശ്വാസം, കർത്താവായിരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ, കർത്താവായിരിക്കട്ടെ നമ്മുടെ സഹായം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ശക്തി. എങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടം അനുഭവിക്കേണ്ടി വരില്ല, ഒരിക്കലും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല, ഒരിക്കലും നാം തളർന്നു പോകേണ്ടി വരില്ല. എന്തെന്നാൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഈശോ പറയുന്നു, ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരു നാളും നിന്നിൽ നിന്ന് അകന്നു നിൽക്കുകയില്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൻ്റെ വലതുകരം നമ്മെ ഏത് നിമിഷവും താങ്ങി നിർത്തും. അതിനാൽ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ആനന്ദം ഇനി മുതൽ നമ്മുടെ അധ്വാനത്തിലോ, നമ്മുടെ കഴിവുകളിലോ, നമ്മുടെ സമ്പത്തിലോ, നമ്മുടെ ബന്ധുബലത്തിലോ, സുഹൃത്ത് ബലത്തിലോ ആയിരിക്കരുത്. നമ്മുടെ കർത്താവിൽ, കർത്താവിൻ്റെ ശക്തിയിൽ മാത്രമായിരിക്കണം. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തും. എന്നാൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 ഇപ്രകാരം അരുളി ചെയ്യുന്നു, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നാം വിശ്വസിക്കണം. അതിനാൽ നമ്മുടെ വിശ്വാസം കർത്താവിൽ അർപ്പിക്കുക. നമ്മുടെ മക്കളിലോ, നമ്മുടെ മാതാപിതാക്കളിലോ, നമ്മുടെ ജീവിത പങ്കാളിയിലോ, നമ്മുടെ സുഹൃത്തുക്കളിലോ, നമ്മുടെ അധികാരികളിലോ, നമ്മുടെ സമ്പത്തിലോ, നമ്മുടെ ആരോഗ്യത്തിലോ, നമ്മുടെ അറിവിലോ, നമ്മുടെ ജ്ഞാനത്തിലോ ഒന്നും ആയിരിക്കരുത് നാം വിശ്വാസമർപ്പിക്കേണ്ടത്. ദൈവത്തിലല്ലാതെ നാം ഏതിൽ വിശ്വാസമർപ്പിക്കുന്നു, ഒരു പക്ഷേ അത് നമ്മിൽ നിന്ന് എടുക്കപ്പെടാം. പക്ഷേ അനാദി മുതലേ നമ്മോട് കൂടെയുണ്ടായിരുന്ന കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവൻ എന്നും നമ്മോട് കൂടെയുണ്ട്. വചനം പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 16:31 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ കർത്താവായ ദൈവത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും.
കർത്താവായ യേശു ക്രിസ്തുവിൽ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുക. അവൻ നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പൊരുതുന്നു, അവൻ നമ്മെ കാത്തു പരിപാലിക്കുന്നു. ഈ കർത്താവിൽ ആനന്ദിക്കുക, വിശ്വസിക്കുക. തീർച്ചയായും നമ്മുടെ കാത്തിരിപ്പിന്, നമ്മുടെ പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ടാകും. ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവനെ തളർത്തുവാൻ ലോകത്തൊരു ശക്തിക്കും ഇന്ന് സാധ്യമല്ല. കർത്താവിൽ ആശ്രയിക്കുന്നവനെ, കർത്താവിൽ ആനന്ദം കൊള്ളുന്നവനെ, കർത്താവ് രക്ഷയും ബലവുമായി എടുക്കുന്നവനെ ലോകത്തിൽ ഒരു ശക്തിക്കും തളർത്തുവാനോ പരാജയപ്പെടുത്തുവാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുകയില്ല. എന്തെന്നാൽ ശക്തനായ ദൈവം നമ്മുടെ വലതുകരം പിടിച്ചിരിക്കുന്നു. ശക്തനായ ദൈവം നമ്മെ താങ്ങി നിർത്തുന്നു. അവിടുത്തെ വിശ്വസിക്കുന്നവനെ അവിടുന്ന് ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. അതാണ് കർത്താവിലുള്ള നമ്മുടെ ആനന്ദം. അതിനാൽ ഇനി മുതൽ നാം പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, പ്രതികൂലങ്ങളെ നോക്കി അധൈര്യപ്പെടേണ്ട. ആരൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോയാലും, എന്തൊക്കെ നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടാലും നാം കർത്താവായ ദൈവത്തിലേക്ക് നോക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവായ ദൈവത്തിലേക്ക്, എൻ്റെ രക്ഷയായ ദൈവത്തിലേക്ക്, എൻ്റെ ബലമായ ദൈവത്തിലേക്ക്, എൻ്റെ ആരോഗ്യമായ കർത്താവിലേക്ക്, എൻ്റെ സൗഖ്യദായകനിലേക്ക് എൻ്റെ പ്രതീക്ഷ അർപ്പിക്കുക. ഒരു നാളും നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. അതിനാൽ ഇന്ന് നമ്മുടെ വിശ്വാസം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാത്തിരിപ്പിന് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാരോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയിൽ നിരന്തരം ആനന്ദം കൊള്ളുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രതീക്ഷ അങ്ങയിൽ മാത്രമായിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിൻ്റെ വരം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് പ്രതീക്ഷയറ്റിരിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇന്നോളം ഞങ്ങളുടെ കഴിവിലും ഞങ്ങളുടെ ബുദ്ധിയിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ ബന്ധുബലത്തിലും സുഹൃത്ത് ബലത്തിലും ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു. അതിനാൽ തന്നെ ഞങ്ങൾക്ക് ലജ്ജിതരാകേണ്ടി വന്നു. അതിനാൽ തന്നെ ഞങ്ങൾ തളർന്നുപോയിരിക്കുന്നു. ദൈവമേ, ഇനി മുതൽ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ദൈവമേ, അങ്ങയിലല്ലാതെ മറ്റ് ഏതിലൊക്കെ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചോ അതിനെല്ലാം ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഇനി ഹബക്കൂക്ക് പ്രവാചകനോടൊപ്പം ഞങ്ങൾക്കും പറയണം, എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടാലും ഞാൻ ഇന്ന് ആശ്രയിക്കുന്ന എൻ്റെ സമ്പത്തോ എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവോ എൻ്റെ ആരോഗ്യമോ എൻ്റെ ബന്ധുബലമോ എൻ്റെ ജോലിയോ എൻ്റെ ബിസിനസ്സോ എൻ്റെ വരുമാന മാർഗമോ എന്തൊക്കെ തന്നെ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ പതറുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കും. അങ്ങനെ ഹബക്കൂക്ക് പ്രവാചകനോടൊപ്പം കർത്താവെ ഞങ്ങൾക്കും പറയുവാൻ അങ്ങയുടെ വിശ്വാസത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും ഞങ്ങൾക്ക് ബലമായിരിക്കണമേ. ഇന്ന് മുതൽ അങ്ങ് ഞങ്ങളുടെ ബലവും അങ്ങ് ഞങ്ങളുടെ ശക്തിയും അങ്ങ് ഞങ്ങളുടെ ആശ്രയവും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവെ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. ദൈവനാമസ്തുതിക്കായി ഒരു സ്വർഗസ്നായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവയ്ക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മെ നിരന്തരം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.